കൊല്ലം ആവണീശ്വരത്ത് ദമ്പതികളെ ദുരൂഹ സാഹചര്യത്തിൽ രണ്ടിടങ്ങളിലായി മരിച്ച നിലയിൽ കണ്ടെത്തി. പുനലൂരിലെ KSRTC ഡിപ്പോയിലെ കണ്ടക്ടർ വിജേഷും ഭാര്യ രാജിയുമാണ് മരിച്ചത്. വിജേഷിനെ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. വാഹനത്തിന് മുന്നിൽ ചാടിയായിരുന്നു രാജിയുടെ മരണം. കടബാധിത കാരണമാണ് ഇരുവരും ജീവനൊടുക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. ഒരു വലിയ മാഫികൾ ഇതിന്റെ പുറകിൽ. അത് ആത്മഹത്യയല്ല. കുന്നിക്കോട് ആവണീശ്വരം മീനങ്കോട് കോളനിയിൽ താമസിക്കുന്ന 38 വയസ്സുള്ള രാജി ഇന്നലെ രാത്രി 10:30 മിനി ബസിന് മുന്നിൽ ചാടിയാണ് മരിച്ചത്. ആവണീശ്വരം റെയിൽവേ സ്റ്റേഷന് മുന്നിലായിരുന്നു സംഭവം. അർദ്ധനഗ്നമായി കണ്ടെത്തിയ മൃതദേഹത്തിന്റെ അരയിൽ ഭർത്താവിന്റെ ഷർട്ട് ചുറ്റിക്കെട്ടിയ നിലയിലായിരുന്നു. കാണാതായ വിജേഷിനായി തിരച്ചിൽ നടക്കുന്നതിനിടെ ഇന്ന് വൈകിട്ട് 3 തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വിളക്കുടി ആയിരവല്ലിപ്പാറയ്ക്ക് സമീപം കശുമാവിൽ രാജിയുടെ ഷാളിൽ തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം. സാമ്പത്തിക ബാധ്യത സൂചിപ്പിക്കുന്ന കത്ത് വീട്ടിൽ നിന്ന് പോലീസിന് കിട്ടി. വിജേഷിന്റെ മൃതദേഹത്തിനരികിൽ നിന്ന് വസ്തുവിന്റെ പ്രമാണമടങ്ങിയ ഫയലും മൊബൈൽ ഫോണും കണ്ടെത്തി. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. പണം കടം വാങ്ങാനെന്ന പേരിലാണ് രാജി വീട് വിട്ടിറങ്ങിയതെന്നും ബന്ധുക്കൾ. ഈ മരണം ഇന്ന് അറിയുന്നത് പറഞ്ഞാൽ കൂടെ പോയ ഭർത്താവിൻ്റെ ഷർട്ടാണ് ഈ കൊച്ചു കെട്ടിയിരിക്കുക. അന്നേരം ആവണീശ്വരത്ത് ഞങ്ങൾ പോയി അന്വേഷിച്ചപ്പം ആ കടയിലെ ഒരു ചേച്ചി പറയുന്നത് ഈ കൊച്ചു ഓടുകയാണ് ചെയ്തത്. അവള് ആത്മരക്ഷാർത്ഥം ഓടിക്കൊണ്ട് പോകുന്ന ഒരു വിഷ്വലാണ് അത്. അവരുടെ കയ്യിലുണ്ട് അത്. ആ വിഷ്വല് അവരുടെ കയ്യിലുണ്ട്. അത് ആത്മഹത്യ അല്ലത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂയെന്ന് കുന്നിക്കോട് പോലീസ് അറിയിച്ചു. ദമ്പതികൾക്ക് 10 വയസ്സുള്ള മകനും 6 വയസ്സുള്ള മകളുമുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.